എന്തായാലും ആർ ശ്രീജിത്ത് കൂടി ഇതിൻ്റെ സാഹചര്യം വ്യക്തമാക്കുന്നു സസ്പെൻഷൻ നടപടിയുടെ. പറയൂ ശ്രീജിത്ത്. എസ് കെ എൻ രണ്ട് പ്രധാനപ്പെട്ട ഐ എ എസ് ഉദ്യോഗസ്ഥർക്കുമേൽ ഒരു ദിവസം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. ഇന്നലെയാണ് ഐ എ എസ് ഉദ്യോഗസ്ഥർക്കെതിരായ ആ റിപ്പോർട്ട് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ സർക്കാർ നടപടിയിലേക്ക് നീങ്ങിയായിരുന്നു. കെ ഗോപാലകൃഷ്ണനെതിരെ നേരത്തെ എസ് കെ എൻ സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിനെതിരെ ആരോപിക്കപ്പെടുന്ന കുറ്റം മതാടിസ്ഥാനത്തിൽ ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ ഗ്രൂപ്പ് രൂപീകരിച്ചു എന്നാണ്. ആദ്യം ഹിന്ദു മല്ലു ഓഫീസേഴ്സ് ഗ്രൂപ്പ് എന്ന പേരിലാണ് രൂപീകരിച്ചത്. ഇത് ഐ എ എസ് ഉദ്യോഗസ്ഥർക്കിടയിൽ ചർച്ചയായപ്പോൾ ആ തെറ്റ് മറയ്ക്കാനായി നാല് ദിവസത്തിന് ശേഷം വീണ്ടും മുസ്ലിം ഓഫീസേഴ്സ് ഗ്രൂപ്പ് ഉണ്ടായി. ഇങ്ങനെ വ്യത്യസ്തമായ നാല് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളാണ് കെ ഗോപാലകൃഷ്ണൻ ഉണ്ടാക്കിയത്. മാത്രമല്ല ഈ തെറ്റ് മറച്ചു പിടിക്കാൻ വേണ്ടി അദ്ദേഹം തന്റെ ഫോൺ ഹാക്ക് ചെയ്തു എന്ന് പറഞ്ഞു. എന്നാൽ രണ്ട് ഫോണുകൾ അദ്ദേഹം അന്വേഷണ ഉദ്യോഗസ്ഥന് കൈമാറിയപ്പോൾ ഇത് രണ്ട് ഫോണും ഫോർമാറ്റ് ചെയ്ത നിലയിലായിരുന്നു. പലതവണ ഫോർമാറ്റ് ചെയ്തതായതുകൊണ്ട് തന്നെ ഇത് ഫാക്ടറി സെറ്റിംഗ്സിലേക്ക് പോവുകയും മറ്റ് കൃത്രിമങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയാത്ത സ്ഥിതിയും ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു കാര്യം ബോധപൂർവം ചെയ്തതാണ് ഐ ടി എഞ്ചിനീയർ കൂടിയായ ഗോപാലകൃഷ്ണനാണ് പോലീസ് നൽകിയ റിപ്പോർട്ട്. ഇതടിസ്ഥാനത്തിലാണ് ഗോപാലകൃഷ്ണൻ ശുപാർശ ചെയ്യാൻ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ മുഖ്യമന്ത്രിയോട് ശുപാർശ ചെയ്തത്. ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ കോണ്ടക്ട് റൂളിലെ 3-1 വകുപ്പ് പ്രകാരം ഐ എ എസ് ഉദ്യോഗസ്ഥരും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരും ഇടപെടുന്ന എല്ലാ പ്രവൃത്തികളിലും പൂർണ്ണമായും സത്യസന്ധത പാലിക്കണമെന്നുണ്ട്. ഒപ്പം തന്നെ പൊതുനിയമങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കരുതുമുണ്ട്. ഈ തെറ്റാണ് ഗോപാലകൃഷ്ണൻ മേൽ ആരോപിക്കുന്നത്. അന്വേഷണ ഏജൻസിയായ പോലീസിനെ അദ്ദേഹം തെറ്റിദ്ധരിപ്പിച്ചു. അതായത് തന്റെ ഫോൺ ഹാക്ക് ചെയ്തു എന്ന കാര്യം തെറ്റായി അദ്ദേഹം അറിയിച്ചു. ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അന്വേഷണ ഏജൻസിക്ക് മുൻപാകെ തെളിവ് നശിപ്പിക്കുന്ന ഒരു സമീപനം അദ്ദേഹം സ്വീകരിച്ചു. ഇത് രണ്ടും ഒരു കുറ്റകൃത്യമായി കണക്കാക്കാവുന്ന കാര്യമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഗോപാലകൃഷ്ണനെതിരെ നടപടിയെടുത്തത്. മറ്റൊരു പ്രശ്നം ഈ പ്രശാന്ത് ഐ എ എസിന്റെ ആണ്. പ്രശാന്തിന്റെ കാര്യത്തിൽ അദ്ദേഹം മേലുദ്യോഗസ്ഥനെ പരസ്യമായി അധിക്ഷേപിക്കുന്ന തരത്തിൽ പെരുമാറി. ഇത് കോണ്ടാക്ട് റൂളിന് വിരുദ്ധമാണ്. ഒപ്പം തന്നെ മുൻ മന്ത്രിയും കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാവുമായ ജെ മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെയും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് മോശം പരാമർശം വന്നു. ഈ രണ്ട് കാര്യങ്ങളാണ് എൻ പ്രശാന്തിനെ വിനയായത്. താങ്ക് യു ആർ ശ്രീജിത്ത്. ശ്രീജിത്ത്, എന്തായാലും സന്തോഷം പ്രതികരിച്ചതിന്. നമ്മൾ യഥാർത്ഥത്തിൽ പ്രശാന്തിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹം സംസാരിക്കുമെന്നറിയില്ല. ഇപ്പോൾ എൻ പ്രശാന്ത് ഐ എ എസ് ടെലിഫോൺ ലൈനിൽ വരികയാണ്. നമസ്കാരം. താങ്കൾക്ക് ഒരു സസ്പെൻഷൻ കിട്ടി എന്നുള്ള വാർത്ത ഞാൻ പ്രക്ഷേപിച്ചതേ ഉള്ളൂ. താങ്കൾക്ക് താങ്കളുടെ പ്രതികരണം ഇക്കാര്യത്തിൽ എന്താണ്? ഇത് എൻ പ്രശാന്ത് അല്ലേ ടെലിഫോൺ ലൈനിലുള്ളത്? ഓക്കെ. അതായത് താങ്കൾക്ക് സസ്പെൻഷൻ ഓർഡർ ഇഷ്യൂ ചെയ്തു സർക്കാർ എന്നുള്ള വാർത്ത വരുന്നുണ്ട്. അതായത് സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി താങ്കൾ പ്രവർത്തിച്ചു. ഡോക്ടർ ജയാത്തലക്കെതിരായുള്ള അധിക്ഷേപ പരാമർശങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധപ്പെടുത്തി എന്ന രീതിയിലുള്ള കുറ്റങ്ങൾ ആരോപിച്ച് ചീഫ് സെക്രട്ടറിയുടെ ശുപാർശ അംഗീകരിച്ച സംസ്ഥാന മുഖ്യമന്ത്രി താങ്കളെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ള ഉത്തരവാണ് അല്പം മുമ്പ് ഇറങ്ങിയിരിക്കുന്നത്. ഓ ശരി, ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ ഒരു ഉത്തരവ് ഇറങ്ങിയിട്ട് എനിക്ക് അറിയില്ല. സാധാരണഗതിയിൽ ഒരു ഐ എ എസ് ഓഫീസർക്കെതിരെ നടപടിയെടുക്കുമ്പോൾ അതിന്റെ ഒരു എന്താ പറയാ ഒരു നടപടിക്രമമൊക്കെ സാധാരണ ഫോളോ ചെയ്യാറുണ്ട്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്, സത്യമാണെന്ന് എനിക്ക് അറിയില്ല. അല്ല, സാധാരണഗതിയിൽ ഒരു ഐ എ എസ് ഓഫീസറെ സസ്പെൻഡ് ചെയ്യാൻ യു പി എസ് സിയുടെ അനുമതി ആവശ്യമുണ്ടോ? അല്ല, ഇതിനകത്ത് ഒരു നടപടിക്രമമുണ്ട്. സാധാരണ നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. മറുവശം കേൾക്കുക എന്ന് പറഞ്ഞ സാധനം സാധാരണ കേൾക്കാറുണ്ട്. അങ്ങനെയാണ് നിയമം. ഇന്ത്യയില് ഭരണഘടനയൊക്കെ ഉണ്ടല്ലോ. സാധാരണ അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അല്ല അല്ല, വാർത്ത വന്നു തന്നെ പ്രശാന്ത്, സംഭവം മാത്രം തന്നെയാണ്. അല്ല, വേറൊരു കാര്യം, യഥാർത്ഥത്തിൽ ഈ അത്ഭുതമുണ്ട്, വളരെ അത്ഭുതമുണ്ട്. കാരണം ഇന്ത്യൻ ഭരണഘടന ഇപ്പോഴും കേരളത്തിന് പാഠം കാണുന്നുള്ളത് എനിക്ക് വിശ്വാസമുണ്ട്. സത്യമാണെങ്കിലും. അല്ല, ഞാനും അത്ഭുതപ്പെട്ടു പോയി താങ്കൾ ഇത് അറിഞ്ഞില്ലയോ എന്നുള്ളത്. കാര്യം താങ്കളാണല്ലോ ഇതിനകത്ത് ഈ സസ്പെൻഷനുള്ള ആദ്യം ലഭിക്കേണ്ട ആള്. അപ്പൊ താങ്കൾ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഓക്കെ. പ്രശാന്ത് ഐ എ എസ്, ഒരു കാര്യം കൂടി. അതായത് ചീഫ് സെക്രട്ടറി പറഞ്ഞത്, താങ്കൾ പറഞ്ഞ ഈ അച്ചടക്ക നടപടിയെടുക്കുമ്പോണ്ടാകുന്ന ഡിസിപ്ലിനറി പ്രൊസീജിയർ ഇക്കാര്യത്തിൽ പാലിക്കേണ്ട ആവശ്യമില്ല. പ്രഥമ ദൃഷ്ടിയ താങ്കൾ ഇക്കാര്യത്തിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ സസ്പെൻഡ് ചെയ്യാൻ കഴിയുമെന്ന് ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് കൊടുത്തു എന്നാണ് വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങൾ പറയുന്നത്. അല്ല, എന്താണ് കുറ്റമായിട്ട് പറഞ്ഞിരിക്കുന്നത് എനിക്ക് അറിയില്ല. അവര് പറയുന്നത് സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു. താങ്കൾക്ക് മാത്രമല്ല, നമ്മുടെ കെ ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിനും സസ്പെൻഷൻ കിട്ടിയിട്ടുണ്ട്.
അല്ല, അദ്ദേഹത്തിന്റെ വിഷയം നമുക്കറിയാലോ, അത് വേറെ വിഷയമാണ്. ഞാൻ എന്താണ് ചെയ്തതെന്ന്, എന്റെ തെറ്റെന്താണെന്ന് അതിനകത്ത് പറയുന്നുണ്ടോ? മനസ്സിലാക്കുന്നത് ഡോക്ടർ ജയതിലകിനെതിരായി താങ്കൾ ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റും അങ്ങനെയുള്ള അധിക്ഷേപ പരാമർശങ്ങളെന്ന് വിവക്ഷിക്കപ്പെട്ട കാര്യങ്ങളും തന്നെയാണ് ഈ സസ്പെൻഷനിലേക്ക് നയിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചീഫ് സെക്രട്ടറി ശുപാർശ മുഖ്യമന്ത്രി അംഗീകരിച്ചു എന്നാണ് വാർത്ത. ഡോക്ടർ ജയതിലക് വ്യാജമായിട്ട് കൊടുത്ത ഒരു റിപ്പോർട്ട് അത് അന്യായമായിട്ടാണെന്ന് ഞാൻ പൊതുജന സമക്ഷം പറഞ്ഞു എന്നത് എങ്ങനെയാണ് ചട്ടവിരുദ്ധമായത് എനിക്ക് അറിയില്ല. അങ്ങനെ ഒരു, എനിക്ക് സത്യമായിട്ട് ഇപ്പോഴും എനിക്ക് വിശ്വാസമില്ല അങ്ങനെ ഒരു ഓർഡർ ഇറങ്ങിയില്ല. കാരണം സാധാരണഗതിയിൽ താങ്കൾ വിശ്വസിച്ചോളൂ, സസ്പെൻഷൻ ഓർഡർ ഇറങ്ങി നമ്മളെ ഇത് എപ്പോഴും ഇങ്ങനെ പല രീതിയിൽ ഇങ്ങനെ പല സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഓക്കെ അങ്ങനെ യഥാർത്ഥമാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷെ ഐ ആം ആക്ച്വലി സർപ്രൈസ്, കാരണം ഞാനൊരു നിയമ വിദ്യാർത്ഥി കൂടെ ആയതുകൊണ്ട് നമ്മള് ഓഡിയോ ആൾട്ടറും പാട്ടും എന്നൊക്കെ പറഞ്ഞ് ചില ബേസിക് സാധനങ്ങളുണ്ട്, നമ്മുടെ മറുവശം കേട്ടതിന് ശേഷം മാത്രം നടപടിയിലോട്ട് പോവുക. എനിക്ക് അങ്ങനെ ഒരു ഷോക്കോസ് പോലും കിട്ടിയിട്ടില്ല. അപ്പോ എന്തിനാണ് ഇങ്ങനെ ഒരു നടപടി എടുത്തതെന്നും എനിക്ക് അറിയില്ല. നോക്കട്ടെ എന്താണെന്ന് നോക്കട്ടെ. എന്താണ് ഇപ്പൊ ജയത്തിലൊക്കെ ഇതുപോ യഥാർത്ഥത്തിൽ ഈ പ്രൊസീജിയറുകൾ പാലിച്ചിട്ടില്ല, സാമാന്യ നീതി കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് നിയമ നടപടികളിലേക്ക് പോകാൻ താങ്കൾ ആലോചിക്കുമോ? എന്തായിരിക്കും പ്രശാന്തിന്റെ നിലപാട്? ഇല്ലപ്പ, ഞാൻ നോക്കട്ടെ എന്താണ് ഇങ്ങനൊരു സാധനം ഇറങ്ങുന്നത്, അതിനകത്ത് എന്താ എഴുതിയിരിക്കുന്നതൊക്കെ ഞാൻ നോക്കണ്ടേ. നോക്കിയതിന് ശേഷം എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം. ഇപ്പൊ ഇതില് എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാം, നമ്മുടെ ഈ വ്യവസ്ഥിതി ഒരു കുറച്ചുകൂടെ ഫെയർ ആയിട്ടും കുറച്ചുകൂടെ ഈ പേഴ്സണൽ വെൻഡറ്റയും അല്ലെങ്കിൽ ഒരു പക ഇത്തരം കാര്യങ്ങളൊക്കെ വിട്ടിട്ട് കുറച്ചുകൂടെ ഫെയർ ആയിട്ടൊക്കെ ചെയ്യണം. നമ്മള് കീഴുദ്യോഗസ്ഥരായാലും മേലുദ്യോഗസ്ഥരായാലും വാട്ടെവർ ഈ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ഒക്കെ കുറച്ച് ഫെയർ ആണെന്നും ന്യായമായിട്ടുള്ളത് നടക്കുമെന്നും ജനങ്ങൾക്കും ഈ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ ഒരു വിശ്വാസം വേണ്ടേ. ഇത് ആരൊക്കെയോ എവിടൊക്കെയോ ഇരുന്ന് തീരുമാനങ്ങൾ എടുക്കുന്നത് എങ്ങനെയാണ് തീരുമാനം എന്ന് അറിയില്ല, അങ്ങനൊക്കെ ഒരു തോന്നൽ വരുന്നത് പോലും ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ഫെയർ. ഒരു ഒരു ലൈക്ക് ആസ് എ ഇൻഡിവിജ്വൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം എനിക്ക് തന്നെ സർപ്രൈസ് ആയിട്ട് തോന്നുകയാണ് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. കാരണം എന്റെ അഭിപ്രായത്തില് വളരെ വ്യാജമായിട്ട് തയ്യാറാക്കപ്പെട്ട ഒരു റിപ്പോർട്ട്. ഇപ്പോ വളരെ അതിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ്. അത് എന്താ പറയാ, ഞാൻ തന്നെ ശരിക്കും നേരത്തെ എസ് കെ എന്റെ പ്രോഗ്രാം കണ്ടിരുന്നു, അതിനകത്ത് മറ്റേ എന്താ പറയാ എല്ലാ ഡോക്യുമെന്റ് ഓൾ ഡോക്യുമെന്റ്സ് കിട്ടി എന്ന് പറഞ്ഞ് അഡീഷണൽ ചീഫ് സെക്രട്ടറി തന്നെ വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ പോയതായിട്ടും ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ അതിനുശേഷം നമ്മൾ മനസ്സിലാക്കേണ്ടെന്ന് പറഞ്ഞത് ലോട്ട്സ് ഓഫ് തിങ്സ് ഹാപ്പനിങ്, ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു, അതിനകത്ത് മിസ്റ്റർ ഗോപാലകൃഷ്ണൻ, മിസ്റ്റർ ജയത്തിലക്, ഐ ഡോണ്ട് നോ വാട്ട് ദെയർ ഇൻവോൾവ്മെന്റ് ഈസ്, അവർ വളരെ ക്ലോസ് ആണ്, ദേ ആർ ഗെറ്റിംഗ് ഇൻവോൾവ് ഇൻ ലോട്ട്സ് ഓഫ് തിങ്സ്, എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ അതിന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥിരം വേട്ടമുറകമോ അല്ലെങ്കിൽ എന്തെങ്കിലും വിവാദം ഉണ്ടാകുമ്പോൾ ഒരു ഏരയായിട്ട് ഒരു ജൂനിയർ ഓഫീസറെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ് ഫെയർ. ഈ ഞാൻ ഇപ്പൊ തൽക്കാലത്തിലെ പറയുന്നുള്ളൂ, ബാക്കി നോക്കട്ടെ എന്താണ്. എൻ പ്രശാന്ത്, താങ്കൾ ഇപ്പോൾ എവിടെയാണ്? തിരുവനന്തപുരത്തുണ്ട്. അപ്പം എനിക്കൊരു ഒരു കാര്യത്തിൽ സങ്കടമുണ്ട്. കാര്യം താങ്കൾക്ക് ലേറ്റോ ഈ സസ്പെൻഷൻ ഔദ്യോഗികമായി താങ്കളോട് പറയേണ്ടി വന്നൊരു സാഹചര്യം എനിക്ക് തന്നെയാണല്ലോ ഉണ്ടായത് എന്നത്. ഞാൻ പറയില്ലേ, ഞാൻ എപ്പോഴും ഇത് ഞാൻ ജനിച്ചു വീണത് ഐ എ എസ് ഓഫീസർ ആവുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല, ഇപ്പൊ ഇന്ന് പദവിയിലെത്തുമെന്നോ അങ്ങനെയൊന്നും കരുതിയിട്ടൊന്നുമല്ലല്ലോ. നമ്മുടെ ജീവിതത്തില് ഇതിലിപ്പോ ഇന്ന പദവി, ഇപ്പൊ ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ രണ്ടു വർഷം മുമ്പേ സെക്രട്ടറി റാങ്കിലേക്ക് എന്റെ പ്രൊമോഷൻ കിട്ടേണ്ടതാണ്. ആ ഫയല് നിങ്ങൾക്കും അന്വേഷിച്ചതാണ്, എവിടെ കിടക്കുകയാണ്, എത്ര വർഷമായിട്ട് അവിടെ കിടക്കുകയാണെന്ന്, എന്തിനാണ് കിടക്കുന്നത്. അപ്പൊ ഒരു ഒരു സി എ ജി റിപ്പോർട്ടും സുപ്രീം കോടതിയുടെ അവിടുന്ന് റിട്ടയർ ചെയ്ത ഒരു ജഡ്ജിയുടെ ഒക്കെ അനുകൂലമായി എനിക്ക് ഞാൻ ചെയ്യുന്നതും ചെയ്തതും ഒക്കെ 100% ശരിയാണെന്ന് പറയുമ്പോൾ പോലും ചില മാതൃഭൂമി പോലുള്ള മീഡിയയൊക്കെ ടൈപ്പ് ചെയ്ത് നറേറ്റീവുകൾ ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെ ഒരു ഒരു സത്യം പറഞ്ഞാൽ നമുക്ക് തോന്നും ഒരു മാഫിയ ലോകത്ത് ജീവിക്കുകയാണ്.